ഫ്രണ്ട്സ് തവി കിച്ചൺ ഫുഡ്സിലേക്ക് സ്വാഗതം. ഞാൻ വീണ സുരേഷ്. ഇന്ന് നമ്മളൊരു അടിപൊളി കസ്റ്റാർഡാണ് കേട്ടോ ഉണ്ടാക്കുന്നേ. വീട്ടിലോട്ട് പോകും മുന്നേ എൻ്റെ ചാനൽ ഇതുവരെയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോയാലോ. ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അരക്കപ്പ് സേമിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ, 4.5 കപ്പ് പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ബട്ടർ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര 1/4 കപ്പ്. അതിനൊരു പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടറൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുട്ടികൾക്കായതുകൊണ്ട് ഞാനൊരു വലിയ പീസ് ബട്ടറാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ബട്ടർ ഒന്ന് നന്നായി മെൽറ്റായി വരട്ടെ. ഇതിലേക്കൊരു 1/2 കപ്പ് സേമിയയും ചേർത്ത് കൊടുക്കുക. സേമിയയും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ബട്ടറും സേമിയയും നന്നായിട്ട് യോജിച്ച് വരട്ടെ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ സേമിയ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പാല് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അതിനായി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 4 കപ്പ് പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് സേമിയത്തിനാണ് ഞാനിവിടെ 4 കപ്പ് പാല് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടുതൽ ക്വാണ്ടിറ്റി ആവശ്യമാണെങ്കിൽ സേമിയത്തിൻ്റെ അളവിലും പാലിൻ്റെ അളവിലും മാറ്റം വരുത്താവുന്നതാണ്. അപ്പം നമുക്ക് പാല് തിളപ്പിച്ചെടുക്കാം. പാല് നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കണ്ടിന്യൂസായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ പാല് പാടെ കിട്ടൂല, നമ്മുടെ കസ്റ്റാർഡിന് കാണാനായിട്ട് ഒരു ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മുടെ പാല് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ പാല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഈ സമയം നമുക്കൊരു 1/4 ടീസ്പൂൺ കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കാം. കസ്റ്റാർഡിനൊരു കളർ കിട്ടാൻ കുങ്കുമപ്പൂ ചേർക്കുന്നത് നല്ലതാണ്. നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം നമ്മുടെ പാൽ നന്നായി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ സേമിയ ബട്ടറിലാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് നെയ്യിലും ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ കുറച്ചും കൂടി സ്വാദ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബട്ടറിൽ ഫ്രൈ ചെയ്യുമ്പോഴാണ്. നമ്മുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ സേമിയ നന്നായി പാലിൽ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിൽ മധുരം കറക്റ്റാണോ എന്ന് നമുക്ക് നോക്കാം. കുറച്ച് മധുരത്തിൻ്റെ കുറവുണ്ട്. നമുക്കിതിലോട്ട് കുറച്ചും കൂടി പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിത് നന്നായി തന്നെ ഇളക്കി കൊടുക്കണം. എന്നാൽ മാത്രമാണ് പാട കെട്ടാതിരിക്കുകയുള്ളൂ. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സേമിയ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് കസ്റ്റാർഡിൽ 1/2 കപ്പ് പാല് ചേർത്ത് കട്ടയില്ലാതെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു മിക്സ് നമുക്കിതിനോട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയില്ലാതെ തന്നെ വേണ്ടിട്ടോ നമുക്ക് കസ്റ്റാർഡ് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് നന്നായി തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കസ്റ്റാർഡ് നന്നായിട്ട് കൂർക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്ര തന്നെ മതിയാവും. നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് ചൂടാറുന്നതിന് മാറ്റിവെക്കാം. അപ്പോൾ ഇത് തണുക്കുന്നതിന് വേണ്ടി നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞാൽ ടൈറ്റായി അടച്ച് ഒരു 3 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ തണുപ്പിച്ചെടുക്കണം.
ഇവിടെ 3 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ ആദ്യം ഒരു ടേബിൾ സ്പൂൺ കസ്കസാണ് വെച്ച് കൊടുക്കുന്നത്. താല്പര്യമില്ല വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റെപ്പ് ഒഴിവാക്കാം. അതിനുശേഷം ഒരു മിഡിൽ പോർഷൻ വരെ ഞാൻ കസ്റ്റാർഡാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് അങ്ങോട്ട് മാത്രം നമുക്ക് വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ മാതളവും ആപ്പിളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ മേലെ കസ്റ്റാർഡ് വെച്ച് കൊടുക്കാം. കസ്റ്റാർഡ് കുറച്ചും കൂടെ നമുക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നട്ട്സ് ആണ് വെക്കുന്നത്. നട്ട്സ് പിന്നെ നമ്മൾ ടൂട്ടി ഫ്രൂട്ടിയാണ് വെക്കുന്നത്. നട്ട്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കാഷ്യൂ പിസ്തയും മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അതാണ് ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത്. ഫൈനലി നമുക്കൊരു ചെറിയും കൂടെ വെച്ച് കൊടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മുടെ സേമിയ കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. കൂടാതെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു.